എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ക്യാപിറ്റൽ വിഷലിലേക്ക് സ്വാഗതം എ പി അബൂബക്കർ മുസ്ലിയാർ ജനലക്ഷങ്ങളായ ഇസ്ലാം മതവിശ്വാസികളുടെ സ്നേഹവും ആദരവും ഏറ്റുവാങ്ങിക്കൊണ്ട് ഒരു വികാരമായി ജനനായകനായി മാറിയ ഇന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ അണികളുള്ള മതപണ്ഡിത ശ്രേഷ്ഠൻ മതപരമായ ആശയധാരയിൽ മാത്രമല്ല സാമൂഹിക രാഷ്ട്രീയ മേഖലകളിലും കുറുക്കിക്കൊള്ളുന്ന നിലപാടുകളുമായി വ്യക്തമായ സാമൂഹിക പരിഷ്കർത്താവ് കൂടിയായ ഈ മഹത് വ്യക്തിത്വത്തിന്റെ അഭാവം അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ജനലക്ഷങ്ങൾക്കിടയിൽ വൻ ആശങ്കയായി പടർന്നിരിക്കുകയാണ് കാന്തപുരം ഉസ്താദിന് എന്ത് പറ്റി എൺപത് വയസ്സിലധികം പ്രായമുള്ള ഉസ്താദ് തന്റെ ഈ പ്രായത്തിനിടയിൽ സമൂഹത്തിന് വേണ്ടി ചെയ്ത എണ്ണിയാൽ ഒടുങ്ങാത്ത നല്ല കാര്യങ്ങൾ പറഞ്ഞു തീർക്കാൻ ഇതുപോലൊരു നൂറ് എപ്പിസോഡുകൾക്കും സാധ്യമല്ല ആയിരക്കണക്കിന് പാവപ്പെട്ട കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം നിരവധി പേർക്ക് അന്തസ്സുള്ള തൊഴിലവസരങ്ങൾ നിർധന കുടുംബങ്ങൾക്ക് അത്താണിയായി മാറിയ പിതാമഹൻ അങ്ങനെ അങ്ങനെ ലോകപ്രസിദ്ധവും വൻ പ്രസ്ഥാനവുമായി പരിണമിച്ച മർക്കസിൻ്റെ കപ്പിത്താനായി മാറിയ വികസന നായകൻ കേവലം മതപണ്ഡിതൻ എന്ന ലേബൽ എ പി ഉസ്താദിന് പര്യാപ്തമല്ല ഇക്കഴിഞ്ഞ നബി നബിദിനത്തിന് ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് ചികിത്സയിൽ പ്രവേശിപ്പിക്കപ്പെട്ട ഉസ്താദിന്റെ കൂടുതൽ വിശദാംശങ്ങൾ സമൂഹത്തിന് പിന്നീട് അറിയാൻ സാധിച്ചിട്ടില്ല രക്തസമ്മർദ്ദത്തെ തുടർന്നാണ് അദ്ദേഹം കിടപ്പിലായത് എന്ന പ്രാഥമിക വാർത്തകൾ പുറത്തു വന്നിരുന്നു അദ്ദേഹം സുഖം പ്രാപിച്ചു വരികയാണ് എന്ന റിപ്പോർട്ടുകളും എത്തി എന്നാൽ സ്വന്തം വാർത്തയ്ക്ക് സഹജമായ അസുഖങ്ങളെയും പരിമിതികളെയും അവഗണിച്ചുകൊണ്ട് തന്റേതായ മതപരവും സാമൂഹികപരവുമായ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായ കാന്തപുരം അബൂബുക്കർ മുസ്ലിയാർ കഴിഞ്ഞൊരു മാസത്തോളമായി പൊതുസദസ്സുകളിൽ നിന്നും അദൃശ്യനാണ് അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ ആ ശബ്ദം ശ്രവിക്കാൻ പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് ഈ ലോകം കേവലം കുടുംബാംഗങ്ങൾക്കോ അണികൾക്കോ മാത്രമല്ല ലോകമെമ്പാടുമുള്ള ജനലക്ഷങ്ങൾക്ക് അറിയേണ്ടതുണ്ട് അവരുടെ പ്രിയപ്പെട്ട ഉസ്താദിന് എന്ത് പറ്റിയെന്ന് ഏതൊരസുഖത്തെയും വിഷമതകളെയും മറികടന്ന് അദ്ദേഹം സലാം പറഞ്ഞുകൊണ്ട് സ്വതസിദ്ധമായ ആ ചെറുപുഞ്ചിരിയോടെ കടന്നു വരുന്നത് കാത്തിരിക്കുകയാണ് ഈ നാടും ലോകവും ആ തിരിച്ചുവരവിനായി പ്രാർത്ഥനയോടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നന്ദി ദിസ് ഈസ് ക്യാപിറ്റൽ വിഷൻ